ഇപ്പോഴൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നുണ്ട്. പടവട്ടിക്കുന്നിൽ ഒറ്റപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ബ്രൂക്ക് ഹോം സ്റ്റേ ഉടമ ജോണിനെയും കുടുംബത്തെയുമാണ്. അവിടെ അയൽവാസി അഞ്ചു പറഞ്ഞതുപോലെ അല്ല സംഭവം എന്ന് മനസ്സിലായി. അവിടെ നാലുപേർ മാത്രമേ ഉള്ളൂ ഒറ്റപ്പെട്ടു പോയത്. ഫയർഫോഴ്സ് കണ്ടെത്തിയ നാലുപേരെയാണ്. മറ്റ് ആ വീട്ടിൽ ആറുപേരുണ്ട്. അതിൽ രണ്ടുപേർ പുറത്ത് പഠിക്കാൻ പോയിരിക്കുകയാണ്. അതുകൊണ്ട് നാലുപേരെയാണ് ഫയർഫോഴ്സ് സംഘം സുരക്ഷിതമായി ബന്ധുവീട്ടിലേക്ക് മാറ്റിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഒരു ബന്ധുവിൻ്റെ വീട്ടിലേക്ക് ഈ നാലുപേരെ സുരക്ഷിതമായി മാറ്റിയ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. ുമായി ഈ പ്രദേശത്ത് നിന്ന് എസ് വിജയകുമാർ തത്സമയം ചേരുകയാണ്. വിജയകുമാർ, ഏത് ബന്ധുവിന്റെ വീട്ടിലാണ്, എവിടെയാണ് ഇപ്പോൾ അവരെ താമസിപ്പിച്ചിരിക്കുന്നത്? കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു കുടുംബത്തിലെ നാലു പേർ ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലത്ത് പോയി നമ്മുടെ ഫയർഫോഴ്സ് സംഘം ഈ നാലുപേരെ കണ്ടെത്തി രക്ഷപ്പെടുത്തി ഇപ്പോൾ ബന്ധുവീട്ടിൽ എത്തിച്ചു എന്നുള്ള സന്തോഷകരമായ വാർത്തയാണ് വരുന്നത്. വിജയകുമാർ തുടരുകയാണ്. അവിടെ ഒരു ആ പടവട്ടിക്കുന്നിൽ ഒരു കുടുംബം ഒറ്റപ്പെട്ടു എന്ന വാർത്തയാണ് രാവിലെ വന്നത്. അവരെ ആർമിയും അതുപോലെ തന്നെ ഫയർഫോഴ്സും ഒക്കെ ചേർന്ന് വേറൊരു സുരക്ഷിത കേന്ദ്രത്തിലേക്ക് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. അവർക്ക് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. ബ്രൂക്ക് ഹോം സ്റ്റേ ഉടമ ജോണും അദ്ദേഹത്തിന്റെ ഭാര്യയും രണ്ടു മക്കളും അടങ്ങുന്ന കുടുംബമാണ്. വീട്ടിൽ രണ്ട് കുട്ടികൾ കൂടി ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസത്തിന് പുറത്തായതുകൊണ്ടാണ് അവർ ആ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ കുടുംബം ഇപ്പോൾ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് ബന്ധുവീട്ടിലേക്ക് മാറിയിട്ടുണ്ട്. അവർക്ക് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. പരിക്കൊന്നുമില്ല. ഒരു കുട്ടിക്ക് എന്തോ പരിക്കുണ്ടെന്ന് പറഞ്ഞിരുന്നു. അതല്ല, കുട്ടിക്ക് കാലിന് പ്രശ്നങ്ങളുള്ള ഒരു കുഞ്ഞു. വേറെ അവർ ആ വീട് മാറാതിരുന്നത് അവരുടെ ഹോം സ്റ്റേയിൽ ധാരാളം വളർത്തുമൃഗങ്ങൾ, പശു, ആട്, കോഴിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെയൊക്കെ ഉപേക്ഷിച്ച് പോകാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് അവർ പോകാതിരുന്നത്. പക്ഷേ ഉരുൾപൊട്ടൽ അവരെ നേരിട്ട് ബാധിച്ചില്ല. അവിടേക്ക് ഉരുൾ വെള്ളം എത്തിയിരുന്നില്ല. പാറയും മണ്ണും ഒന്നും എത്തിയിരുന്നില്ല. പക്ഷേ അവർക്ക് പോകേണ്ടുന്ന വഴികളാകെ ഉരുൾ എടുത്തുപോയി. അപ്പോഴങ്ങനെ ആ കുടുംബം അവിടെ അവർ മാത്രമായി പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ കുറച്ച് മാനസികമായ സമ്മർദ്ദവും ഒക്കെ അവർക്കുണ്ടായിരുന്നു. നേരത്തെ രക്ഷാപ്രവർത്തകർ അവരോട് മാറുമോ എന്ന് ചോദിച്ചിരുന്നു. പക്ഷേ അവർ മാറുന്നില്ല എന്ന് പറയുകയും ചെയ്തു. പക്ഷെ പിന്നീട് അവർ വല്ലാതെ ഒറ്റപ്പെട്ടു. ആ ഒരു അവസരത്തിൽ മാനസികമായ സമ്മർദ്ദമൊക്കെ ഉണ്ടായിരുന്നത് മാറണമെന്ന് അവരുടെ ബന്ധുവിനെ, ഒരു കുടുംബ ബന്ധുവിനെ, ഒരു അയൽ നേരത്തെ അവരുടെ അയൽ ഒരു കുടുംബത്തെ അറിയിച്ചത്.